നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. 24 മണിക്കൂറിനുള്ളിൽ 2413 പുതിയ കൊറോണ വൈറസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 425455 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 264 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 8.8% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദിന് കൊറോണ വൈറസ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ നടത്തിയ കോവിഡ് പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആരോഗ്യ ആവശ്യകതകൾക്ക് അനുസൃതമായി ഹോം ക്വാറന്റൈനിൽ പ്രവേശിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കുവൈറ്റ് മുനിസിപ്പാലിറ്റി വാണിജ്യ സമുച്ചയങ്ങളിൽ പരിശോധന ക്യാമ്പയിൻ ആരംഭിച്ചു. വാക്സിൻ എടുക്കാത്തവരെ പ്രവേശിപ്പിക്കരുത്, മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കി, കടകളിൽ പ്രവേശിക്കാവുന്ന ആളുകളുടെ പരിധി പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ലക്ഷ്യം. പ്രതിദിന കോവിഡ് കേസുകൾ 2000 മുകളിലെത്തിയ സാഹചര്യത്തിലാണ് ഒരിടവേളയ്ക്ക് ശേഷം നടപടി കർശനമാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫീൽഡ് പരിശോധനയ്ക്ക് മുനിസിപ്പാലിറ്റി പ്രത്യേക സംഘം രൂപീകരിച്ചു. തൊഴിൽ പെർമിറ്റ് റദ്ദാക്കാനും സ്പോൺസർഷിപ്പ് മാറ്റാനും തൊഴിലാളികൾക്ക് നേരിട്ട് ഹാജരാകണം. തൊഴിൽ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് തൊഴിലാളി ഒപ്പിട്ട് നൽകുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ പരിഗണിക്കൂവെന്ന് മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. സേവനം അവസാനിച്ച നാട്ടിലേക്ക് പോവുകയോ മറ്റ് തൊഴിലിടങ്ങളിലേക്ക് മാറുകയോ ചെയ്യുന്ന തൊഴിലാളികൾക്ക് സേവനാനന്ദ ആനുകൂല്യം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പുതിയ നിബന്ധന. തൊഴിൽ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുമ്പാകെയാണ് തൊഴിലാളി നേരിട്ട് ഹാജരാകേണ്ടത്. ഇത്തരത്തിൽ ഹാജരാക്കുന്നവരുടെ അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കുകയുള്ളൂ എന്നും അതോറിറ്റി വ്യക്തമാക്കി. തൊഴിൽ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന സാമ്പത്തിക കുടിശ്ശികയുടെ ക്ലിയറൻസ് രേഖ, ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത, മറ്റു സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ പെർമിറ്റ് മാറ്റുന്നതിനാവശ്യമായ അപേക്ഷ എന്നിവ തൊഴിലാളി തന്നെ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കണം. ക്ലിയറൻസ് രേഖകൾ പരിശോധിച്ച് വ്യവസ്ഥകളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് തൊഴിൽ ഉടമകൾക്കെതിരെ പരാതി പ്രവാഹം. 278 പരാതികളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചത്. 201 പരാതികൾ രമ്യമായി പരിഹരിച്ചതിന് പുറമെയാണ് 278 പരാതികൾ ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസംബർ മാസത്തെ കണക്കുകൾ പ്രകാരമാണ് 278 പരാതികൾ ഗാർഹിക റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 19 പരാതികൾ ജുഡീഷ്യറിക്ക് കൈമാറുകയും 46 കേസുകളിൽ തൊഴിലാളികളുടെ പാസ്പോർട്ട് കൈമാറാൻ ഉടമയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ തീരുമാനാനുസൃതമായി നടപ്പിലാക്കേണ്ട ഏതെങ്കിലും നടപടിയോ ശുപാർശകളോ സർക്കാർ അംഗീകരിച്ചേക്കും. ശീഷ കഫകൾ അടയ്ക്കുക, പള്ളികളിലെ സാമൂഹ്യ അകലം പാലിക്കുക, ഓൺലൈൻ പഠനത്തിലേക്ക് മടങ്ങുക, സർക്കാർ ഷിഫ്റ്റുകൾ കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രതീക്ഷിക്കുന്ന മുൻകരുതൽ ശുപാർശകളെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു.